വരുന്ന പ്രിലിംസിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരള നവോത്ഥാനത്തിലെ 10 ചോദ്യങ്ങളും 10 ഉത്തരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഹാജാസ് പിഎസ്സി അവതരിപ്പിക്കുന്ന 10 പ്ലസ് 10 ക്യൂസ് പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 10 പ്ലസ് 10 ലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇങ്ങനെയാണ്, എന്തിനെതിരെയാണ് നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി, എന്തിനെതിരെയാണ് നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, സാമ്പത്തിക പരിഷ്കരണം. ഓപ്ഷൻ ബി, സാമൂഹിക പരിഷ്കരണം. ഓപ്ഷൻ സി, ഭരണഘടനാ പരിഷ്കരണം. ഓപ്ഷൻ ഡി, ഇവയൊന്നും അല്ല. ഓപ്ഷൻസ് ഒരിക്കൽ കൂടി, ഓപ്ഷൻ എ സാമ്പത്തിക പരിഷ്കരണം, ഓപ്ഷൻ ബി സാമൂഹിക പരിഷ്കരണം, ഓപ്ഷൻ സി ഭരണഘടനാ പരിഷ്കരണം, ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല. ഉത്തരം ഓപ്ഷൻ സി, ഭരണഘടനാ പരിഷ്കരണം. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഒരു വസ്തുത കൂടി കേൾക്കാം. 1932 വർഷം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 1932 തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്ക് എതിരെ നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് അറിയപ്പെടുന്നത്. നിവർത്തന പ്രക്ഷോഭം വർഷം 1932 പിഎസ്സി രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. പിഎസ്സി രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് ഉദ്യോഗാർത്ഥികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. പുലയൻ മത്തായി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, പുലയൻ മത്തായി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കുമാരഗുരു, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ ഡി ഡോക്ടർ പൽപു. ഒരിക്കൽ കൂടി ഓപ്ഷൻസ്. ഓപ്ഷൻ എ കുമാരഗുരു, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ ഡി ഡോക്ടർ പൽപു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കുമാരഗുരു. കർമ്മവിഭാഗം ആരുടെ രചനയാണ്? മൂന്നാമത്തെ ചോദ്യം, ചോദ്യം ഒരിക്കൽ കൂടി, കർമ്മവിഭാഗം ആരുടെ രചനയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇഎംഎസ്, ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ സി പ്രേംജി, ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ. ഓപ്ഷൻസ് ഒരിക്കൽ കൂടി, ഓപ്ഷൻ എ ഇഎംഎസ്, ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ സി പ്രേംജി, ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ. ശരിയായ ഉത്തരം നമുക്ക് കേൾക്കാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടാണ് ഇവിടെ ശരിയായ ഉത്തരം. വി ടി ഭട്ടതിരിപ്പാടിൽ നിന്നും കേരള പിഎസ്സി ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇങ്ങനെയാണ്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വി ടി ഭട്ടതിരിപ്പാട്. ഹാജാസ് 10+10 നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ചോദ്യം ശ്രദ്ധിക്കാം. പൗരസമത്വവാദ പ്രക്ഷോഭണത്തിൻ്റെ നേതാവ് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, പൗരസമത്വവാദ പ്രക്ഷോഭണത്തിൻ്റെ നേതാവ് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സി കേശവൻ, ഓപ്ഷൻ ബി എൻ വി ജോസഫ്, ഓപ്ഷൻ സി പി കെ കുഞ്ഞ്, ഓപ്ഷൻ ഡി ജോൺ. ഓപ്ഷൻസ് ഒരിക്കൽ കൂടി, ഓപ്ഷൻസ് എ സി കേശവൻ, ഓപ്ഷൻ ബി എൻ വി ജോസഫ്, ഓപ്ഷൻ സി പി കെ കുഞ്ഞ്, ഓപ്ഷൻ ഡി ഇ ജെ ജോൺ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇ ജെ ജോൺ. മലങ്കര സിറിയൻ സഭയുടെ വളർച്ചയിൽ പ്രധാന സുപ്രധാന പങ്കുവഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പേര് ചോദിച്ചാൽ ഉത്തരം പറയണം, ഇ ജെ ജോൺ, ഇ ജെ ജോൺ എന്നാണ്. നമുക്ക് 10+10 അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മുസ്ലിം, ഈഴവ, ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി നടന്ന സമരങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഒരിക്കൽ കൂടി ചോദ്യം കേൾക്കാം. മുസ്ലിം, ഈഴവ, ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി നടന്ന സമരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ മാപ്പിളനകള, ഓപ്ഷൻ ബി ഈഴവ മെമ്മോറിയൽ, ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ. ഓപ്ഷൻസ് ഒരിക്കൽ കൂടി കേൾക്കാം. ഓപ്ഷൻ എ മാപ്പിളനകള, ഓപ്ഷൻ ബി ഈഴവ മെമ്മോറിയൽ, ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം.
പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ട് കൂടി പറഞ്ഞു തരുന്നു. ഇങ്ങനെയാണ് ആ ഫാക്ട്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? ശരിയായ ഉത്തരം സി കേശവൻ. ഒരിക്കൽ കൂടി പറയാം, നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? ശരിയായ ഉത്തരം സി കേശവൻ എന്നാണ്. ആറാമത്തെ ചോദ്യം, ഏത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ പ്രവർത്തിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി, ഏത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ പ്രവർത്തിച്ചത്? ഓപ്ഷൻസ് കേൾക്കാം. ഓപ്ഷൻ എ ഈഴവ സമുദായം, ഓപ്ഷൻ ബി നായർ സമുദായം, ഓപ്ഷൻ സി ധീവര സമുദായം, ഓപ്ഷൻ ഡി വിശ്വകർമ്മ സമുദായം. ഓപ്ഷൻസ് ഒരിക്കൽ കൂടി, ഓപ്ഷൻ എ ഈഴവ സമുദായം, ഓപ്ഷൻ ബി നായർ സമുദായം, ഓപ്ഷൻ സി ധീവര സമുദായം, ഓപ്ഷൻ ഡി വിശ്വകർമ്മ സമുദായം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ധീവര സമുദായം. പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ പണ്ഡിറ്റ് കറുപ്പനിൽ നിന്നും കേരള പി എസ് സി ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ, വർഷം 1907. ഒരിക്കൽ കൂടി കേൾക്കാം, അരയ സമാജം സ്ഥാപിച്ച കേരള സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കേരള നവോത്ഥാന നായകൻ ആര്? പണ്ഡിറ്റ് കറുപ്പൻ, വർഷം 1907. ചോദ്യം ഇങ്ങനെയാണ്, നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവ പുനർവിവാഹം നടത്തിയത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവ പുനർവിവാഹം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻസ് കേൾക്കാം. ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി വാക്പടാനന്ദൻ, ഓപ്ഷൻ സി വി ടി ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ഓപ്ഷൻസ് ഒരിക്കൽ കൂടി, ഓപ്ഷൻ എ, ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി വാക്പടാനന്ദൻ, ഓപ്ഷൻ സി വി ടി ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടിൽ നിന്നും കേരള പി എസ് സി ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇങ്ങനെയാണ്, അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് ആരാണ്? അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവാണ് വി ടി ഭട്ടതിരിപ്പാട് എന്ന് പ്രിയ സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. എല്ലാവർക്കും അടുത്ത ചോദ്യത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 10+10 അടുത്ത ചോദ്യം, 1998 March 19-20 തീയതികളിൽ കേരളത്തെ നിശ്ചലമാക്കിയത് ആരുടെ മരണ വാർത്തയാണ്? ചോദ്യം ഒരിക്കൽ കൂടി, 1998 March 19-20 തീയതികൾ കേരളത്തെ നിശ്ചലമാക്കിയത് ആരുടെ മരണ വാർത്തയാണ്? ഓപ്ഷൻസ് കേൾക്കാം. ഓപ്ഷൻ ഓപ്ഷൻ എ ഇ കെ നായനാർ, ഓപ്ഷൻ ബി ഇ എം എസ് നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ സി സി അച്യുതമേനോൻ, ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്. ഓപ്ഷൻസ് ഒരിക്കൽ കൂടി, ഓപ്ഷൻ എ ഇ കെ നായനാർ, ഓപ്ഷൻ ബി ഇ എം എസ് നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ സി സി അച്യുതമേനോൻ, ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇ എം എസ് നമ്പൂതിരിപ്പാട്. നമുക്കേവർക്കും അറിയാം, കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാട്. ഹാജാസ് പി എസ് സിയുടെ 10+10 എന്ന സെഗ്മെൻറ്റിലെ അവസാന ചോദ്യം, 10-ാമത്തെ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്, തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അവകാശം ലഭിച്ച വർഷം എന്നാണ്? ചോദ്യം ഒരിക്കൽ കൂടി, തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അവകാശം ലഭിച്ച വർഷം. ഓപ്ഷൻസ് കേൾക്കാം. ഓപ്ഷൻ ഓപ്ഷൻ എ 1841, ഓപ്ഷൻ ബി 1859, ഓപ്ഷൻ സി 1869, ഓപ്ഷൻ ഡി 1861. ഓപ്ഷൻസ് ഒരിക്കൽ കൂടി, ഓപ്ഷൻ എ 1841, ഓപ്ഷൻ ബി 1859, ഓപ്ഷൻ സി 1869, ഓപ്ഷൻ ഡി 1861. ശരിയുത്തരം കേൾക്കാം. ശരിയുത്തരം ഇങ്ങനെയാണ്, 1859.
1859 തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അവകാശം കിട്ടിയത് എന്ന് പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് 10+10 ഈ സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും പുതുമയുള്ള 10 ചോദ്യങ്ങളുമായി നമ്മൾ കണ്ടുമുട്ടും. അതുവരെ ബൈ ബൈ.